കോരിത്തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷക ദിനം കരിദിനമായി ആചരിച്ചു. ബഫർ സോൺ വിഷയത്തിൽ കോടതി വിധിയും സർക്കാരുകളുടെ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് കരിദിനമായി ആചരിച്ചത്. ബഫർ സോൺ കരിനിയമം നടപ്പിലാക്കുന്നതിനെതിരെ കോരിത്തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം കരിദിനമായി ആചരിച്ചു. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ പ്രതിഷേധ പ്രകടനവും നടന്നു. മന്നം പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ കർഷകരുടെ രോഷം ഇരമ്പി. പൊരിവെയിലിനെ അവഗണിച്ച് കരിങ്കൊടിയുമായി കുട്ടികളും സ്ത്രീകളും കർഷകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ജനകീയ യോഗത്തിൽ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ സക്കറിയാസ് ഇല്ലിക്കമുറി അധ്യക്ഷനായിരുന്നു. കിഫ സംസ്ഥാന ഡയറക്ടർ അഡ്വക്കേറ്റ് ജോസ് ചെരുവിൽ ബഫർ സോണിന്റെ അപാകതകൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഉച്ചവരുന്നത് എന്നെ കേൾക്കാൻ, ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ സർക്കാരുകളും ഇവിടുത്തെ വന്യജീവി സംരക്ഷണ വന്യജീവിക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്ന ആളുകളും ഒക്കെ ചേർന്ന് ഈ രാജ്യത്തെ കർഷകരുടെ മേലെ നിശബ്ദമായി നമ്മൾ ആരും അറിയാതെ നമുക്ക് മേൽ പതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നയങ്ങളുടെ അവസാനത്തെ കണ്ണി എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കൂ. ഇത് പഴക്കം 1972 വരെയുണ്ട്. 1972 സ്റ്റോക്ക്ഹോമില് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഈ ഭൂമിയുടെ ചൂട് കൂടും, നിലനിൽക്കുന്ന നല്ല ചൂടില്ലേ, ഇവിടെ നല്ല ചൂടാണ്, പക്ഷേ എല്ലാവരും ചൂടില്ല, ചില സ്ഥലത്ത് തണുപ്പാണ്, പക്ഷെ ഭൂമിയുടെ ചൂട് മൊത്തം കൂടുന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്ന് അന്നേരം പേരിലെ ആ ചർച്ചയിലുള്ള തീരുമാനം ഭൂമിയുടെ ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വളരണം, പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ എല്ലാ രാജ്യങ്ങളും പല. സ്വാതന്ത്ര്യ സമര സേനാനി എം കെ രവീന്ദ്രൻ വൈദ്യരെ കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ വിനോദ് ആദരിച്ചു. യോഗത്തിൽ NSS കരയോഗം പ്രസിഡന്റ് TN വേണുക്കുട്ടൻ നായർ, SNDP ശാഖായോഗം പ്രസിഡന്റ് MS ജയപ്രകാശ്, മൂഴിക്കൽ ഊരുമൂപ്പൻ PP രാജശേഖരൻ, IDF സെക്രട്ടറി ഓമനക്കുട്ടൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോജോ പാമ്പാടത്ത്, ATMAMS സെക്രട്ടറി AK ഭക്തവത്സലൻ, സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ജോജോ ജോസഫ്, മടുക്കപ്പള്ളി ഇമാം ഉമ്മർ മൗലവി, കോരിത്തോട് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ സണ്ണി എബ്രഹാം വെട്ടുകല്ലിൽ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ജോഷി പൂവത്തോട്ടത്തിൽ ജോഷി മാത്യു പൂവക്കുളം, മൂഴിക്കൽ ATMAMS പ്രസിഡന്റ് സുകുമാരൻ കൊച്ചുവീട്ടിൽ, AD രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനാതിർത്തിയോട് ചേർന്നുള്ള 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ആക്കിയുള്ള ഉത്തരവ് നിലവിൽ വന്നാൽ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുക. ഇനിയും ശക്തമായ സമരങ്ങൾക്കാണ് സമരസമിതി രൂപം നൽകിയിരിക്കുന്നത്.